ഹലോ, നമ്മുടെ കൊറോണ ഒക്കെ കത്തി കയറുന്ന ടൈമാല്ലേ ഇപ്പം. അപ്പം എല്ലാവരും സേഫാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും സേഫാണ്. അപ്പം ഈ ഒരു സീസണിൽ നമ്മളെ ഹെൽത്ത് നമ്മൾ തന്നെ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പം നമ്മളെ ഹെൽത്ത് ഏതൊക്കെ തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പലർക്കും അറിയണ്ടാകാൻ മതിയില്ല. ചെറിയൊരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ടിപ്സ് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നും അല്ല. ജസ്റ്റ് നമുക്ക് എല്ലാവരുടെ കയ്യിലും എവിടെ കിട്ടുന്നൊരു സംഭവമാണ് ഫ്രഷ് ആൻഡ് ഫ്രൂട്ട്. എൻ്റെയൊക്കെ നാട്ടിൽ എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം ഉണ്ട്. പലരുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലത്ത് കിട്ടുന്നൊരു സംഭവമാണ് ഫ്രഷ് ആൻഡ് ഫ്രൂട്ട്. ഈ ഒരു ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് വെച്ചാട്ട് ഒരു ഹെൽത്തി ഡ്രിങ്കും അതുപോലെ ഇപ്പം നല്ല മഴയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തിയും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്നും പറയുന്ന പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാസ്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് കൊണ്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് പച്ച ഫ്രഷ് ആൻഡ് ഫ്രൂട്ടാണ്. പകുത്തതല്ല കേട്ടോ, പച്ച. ആ പച്ച ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് എടുത്ത് അതിൻ്റെ തൊലി ഒക്കെ നല്ലോണം ഫ്രഷാക്കി ഒഴിവാക്കാം. ആ ഗ്രീൻ സംഭവങ്ങളൊക്കെ ഒന്ന് പോക്കി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, രണ്ട് ഫ്രഷ് ആൻഡ് ഫ്രൂട്ടിൻ്റെ മിക്സിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യമുള്ളത് ചീര പറങ്കി, ചീര, മുളക് എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് എനിക്ക് അറിഞ്ഞൂടാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഇതിന് നിങ്ങൾ പറയുന്നത് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലേശം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് പാടെ കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്ര പണിയുള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റിയാണ് ഇത്. പഴമക്കാരൊക്കെ നല്ലോണം യൂസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ വെല്ലിമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ. പക്ഷെ നല്ല ടേസ്റ്റാണ്. കഞ്ഞിൻ്റെ കൂടെ കുടിക്കാം, അതുപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 പഴുത്ത എന്താ ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഹെൽത്തിന് മാത്രമല്ല നമ്മൾ ബ്യൂട്ടിക്കും നല്ലൊരു ടിപ്പാണ്. അപ്പം സൗന്ദര്യമൊക്കെ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഞാൻ ഇത് മുഴുവനും നമ്മളെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ആയാലും കുഴപ്പമില്ല, നോർമൽ വെള്ളം ആയാലും കുഴപ്പമില്ല. ഞാൻ തണുത്ത വെള്ളം എടുക്കുന്നത്, നോർമൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു കപ്പ് ഒന്നര കപ്പോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഉതുക്കുപാടം ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. പതിയെ പതിയെ ഒന്ന് ചെയ്താൽ മതി. തിരക്കൂട്ടി ചെയ്താൽ ആപ്പാടെ കൊളാവും. അപ്പം പതിയെ പതിയെ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കുറേ ഇതുണ്ടാകും, വേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒന്ന് ഒഴിവാക്കിയെടുക്കാനാണ് ചെയ്യുന്നത്. നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഇത്രയ്ക്കും ഈസിയാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് നമ്മളെ ഫ്രഷ് ആൻഡ് ഫ്രൂട്ട് ഡ്രിങ്ക്. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ കൊറോണ ടൈമിലൊക്കെ എല്ലാവർക്കും ഇത് കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.